രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ബലത്തിന്റെ കാര്യത്തിൽ UDFന് മാത്രമല്ല എതിരാളികൾക്കും വലിയ സംശയമൊന്നുമില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാപിച്ച റെക്കോർഡ് പ്രിയങ്കാഗാന്ധി മറികടക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ മികച്ച പ്രകടനം നടത്തുമെന്ന് LDFും NDAയും സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമായി വയനാട് മാറിയിരുന്നു. ഇത്തവണ അമേഠിയും വയനാട് മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി അമേഠി നിലനിർത്തുകയായിരുന്നു. രാഹുലിന് പകരം ആര് എന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചു. രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വർഷങ്ങളായെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെ കടന്നുവരാൻ പ്രിയങ്കാഗാന്ധി തയ്യാറായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലതവണ നിർബന്ധിച്ചെങ്കിലും മത്സരത്തിനില്ലെന്ന നിലപാടായിരുന്നു പ്രിയങ്ക സ്വീകരിച്ചത്. സോണിയാഗാന്ധി ഒഴിഞ്ഞ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും അപ്പോഴും അവർ വഴങ്ങിയില്ല. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ലാത്ത പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിലും പ്രത്യേക കാരണമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചത് രാഷ്ട്രീയ എതിരാളികൾ നേരത്തെ വലിയ പ്രചരണം വിഷയമാക്കിയിരുന്നു. പ്രിയങ്കാഗാന്ധി വരുന്നതോടെ ഈ ആക്ഷേപത്തിന്റെ മുനയൊടിയുമെന്ന് വിലയിരുത്തിക്കൊണ്ടുകൂടിയാണ് കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. പ്രിയങ്കയുടെ തീരുമാനത്തിന് പിന്നിൽ സ്വാഭാവികമായും രാഹുലിന്റെ സമ്മർദ്ദം കൂടി ഉണ്ടാകും. കന്നി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉറപ്പിക്കാനും വയനാട് മണ്ഡലത്തിലൂടെ പ്രിയങ്കാഗാന്ധിക്ക് സാധിക്കും. വയനാട്ടിൽ ആദ്യമായി മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധിക്ക് 2019 431,770 വോട്ടിന്റെയും 2024 364,422 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇത്തവണ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 500,000 കടക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അവകാശപ്പെടുന്നത്. മറുവശത്ത് ആരെ സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പ്രിയങ്കാഗാന്ധി വരുന്നതിനാൽ ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യകത BJPക്കുണ്ട്. കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുമോ അതോ മറ്റാരെങ്കിലും വരുമോ എന്ന കാര്യവും ഉടൻ അറിയാൻ സാധിക്കും. ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനാണ് മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ BJPയിൽ തന്നെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ശോഭയെ വയനാട്ടിലേക്ക് മാറ്റാനും പാലക്കാട് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കാനുമാണ് സാധ്യത. LDFൽ ബിജിമോളുടെ പേരാണ് ഉയർന്നുവരുന്നത്. ഏതായാലും കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്.